ഈ കുടുംബങ്ങൾക്കാകെ പുതിയ വീട് നിർമ്മിച്ചു കൊടുക്കാൻ സർക്കാർ സന്നദ്ധമാണ്. അതോടൊപ്പം കുട്ടികളുടെ കാര്യം വിദ്യാഭ്യാസം തുറന്നു നടക്കേണ്ടതുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ പ്ലസ് ടു കഴിഞ്ഞതും ഡിഗ്രിക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതുമായ കുട്ടികളെ കാണുകയുണ്ടായി. അങ്ങനെയുള്ള കുട്ടികളുടെ തുറന്നുള്ള വിദ്യാഭ്യാസ ചെലവ് മുഴുവനായി സർക്കാർ വഹിക്കുന്നതാണ്. ഇപ്പോൾ രക്ഷപ്പെട്ടവർ ചില ആശുപത്രിയിലുണ്ട്, അവരുടെ ചികിത്സാ ചെലവ് മുഴുവനായി സർക്കാർ തന്നെയാണ് വഹിക്കുന്നത്. എന്നാൽ പ്രത്യേകമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, പ്രത്യേക സഹായം ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം പ്രത്യേകമായി തന്നെ പരിഗണിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നത്. അതോടൊപ്പം കമ്പനിയുടെ ഭാഗത്തു നിന്ന് കുറച്ച് നടപടികൾ കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കാരണം ഈ തൊഴിലാളികൾ ഇതിന് തൊട്ടടുത്തുള്ള ലയങ്ങളിലുള്ളവരടക്കം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ അവരെല്ലാം ഈ ദിവസങ്ങളിൽ തൊഴിൽ നഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ അവർക്ക് ഇതിനിടയ്ക്ക് വരുമാനമൊന്നുമില്ല. ആ കാര്യം കമ്പനി പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ സഹായം ചെയ്യാൻ തയ്യാറാവണം. ഇപ്പോൾ അവിടെ താമസിച്ചവർ മറ്റു ചില ലയങ്ങളിലാണ് താമസിക്കുന്നത്. അതിൽ കമ്പനി നല്ല നിലപാടാണ് എടുത്തത്, വേറെ ലയങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ലയങ്ങൾ പലതിലും അറ്റകുറ്റപ്പണികൾ നടക്കേണ്ടതുണ്ട്. അതിന് കമ്പനി പെട്ടെന്ന് തന്നെ നടപടികൾ സ്വീകരിക്കണം. അതുപോലെ കമ്പനി ചെയ്യേണ്ട കാര്യങ്ങൾ ചിലത് കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കമ്പനി തയ്യാറാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂട്ടത്തിൽ ഇവിടെ ഉന്നയിക്കപ്പെട്ട ഒരു പ്രശ്നം ലയങ്ങളുടെ പൊതുവായ പ്രശ്നമാണ്. ആ പ്രശ്നം സർക്കാരിൻ്റെ ഗൗരവമായ പരിഗണനയിലുള്ളതാണ്. അവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള കാര്യങ്ങൾ സർക്കാർ ഗൗരവമായി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതാണ്.